ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ ദിവസത്തെ കാണുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ മാസത്തെ ഏറ്റവും അവസാനത്തെ ദിവസം 30-ാം തീയതി വിശുദ്ധ ശബത ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ശബത്തിന്റെ ആശംസകൾ നേരുന്നു. ഹാപ്പി ശബത്. ഈ വിശുദ്ധ ദിവസത്തിൽ നമുക്കൊരുമിച്ച് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തിന് നമുക്ക് നമ്മളോട് പറയാനുള്ള ദൈവിക തിരുവചന ആലോചന എന്തെന്ന് കേൾക്കാം. നിങ്ങൾ ഏവരെയും ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശു എന്ന വ്യക്തിയെ കുറിച്ചാണ്. യേശു ഒരു തിരുവചന ഭാഗം അതിനാധാരമായി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. അങ്ങനെ അവൻ ബർബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു, യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണിത്. ആരെ വിട്ടുതരയണം എന്ന് ചോദിച്ചപ്പോൾ അവർ ബർബാസിനെ എന്ന് പറയുകയും യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു കൊടുത്തു. ഈ ക്രൂശിനെ കുറിച്ച് നമുക്ക് നല്ലപോലെ പരിചയമുണ്ട്, അല്ലെങ്കിൽ അറിയാം. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരാളെ ക്രൂശിൽ കൊല്ലുക എന്ന് വെച്ചാൽ ഏറ്റവും നിന്ദ്യമായ ഒരു മരണമാണ്. അതുപോലെ ഘോര കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവരെയാണ്, അങ്ങനെ ചെയ്തവരെയാണ് ഇതുപോലെയുള്ളതായ കുരിശിൽ മരിക്കുവാൻ ഇടയാക്കുന്നത്. അത് അവരെ അങ്ങനെ കുരിശിൽ ആണിയടിച്ച് കൈയും കാലിലൊക്കെ ആണിയടിച്ച് അവരെ അങ്ങനെ നിർത്തിയിരിക്കും. അവർ മരിച്ചു കഴിഞ്ഞാലും അവരുടെ ശവശരീരം അവിടെ തന്നെ അങ്ങനെ വീണ്ടും നിർത്തിയിരിക്കും. ആളുകൾക്ക് കണ്ട് ആളുകൾ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് പുറമോട്ട് പോകണമെന്നുള്ളതായ താല്പര്യപ്രകാരമാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ അതേപോലെ കർത്താവ് യേശുക്രിസ്തുവിൽ ഒരു കുറ്റവും കാണാതിരുന്നിട്ടും ഒരു രീതിയിലും വധിക്കപ്പെടുവാന്തക്കവണ്ണം, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ശിക്ഷിക്കുവാന്തക്കവണ്ണം ഒരു കുറ്റവും കാണാൻ കഴിഞ്ഞില്ല. പീലാത്തോസിന് കഴിഞ്ഞില്ല, പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല, ഹെറോദാവിന് കഴിഞ്ഞില്ല, ആർക്കും കഴിയാതിരുന്നിട്ടും യഹൂദ ജനം മുഴുവൻ, ഇസ്രായേൽ ജനം മുഴുവൻ കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കണം എന്നുള്ളതായ വലിയ താല്പര്യത്തോടെ അവനെ ക്രൂശിക്ക എന്ന് ആർത്തട്ടഹസിക്കുമ്പോൾ പീലാത്തോസ് അവരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെ വിട്ടുതരണം, ബർബാസിനെയോ, കുറ്റവാളിയായ ബർബാസിനെ വിട്ടുതരണമോ, അതോ കുറ്റം ചെയ്യാത്ത യേശുവിനെ വിട്ടുതരണമെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് ബർബാസിനെ മതി. അപ്പോൾ യേശുവിനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യേശുവിനെ ചമ്മട്ടിയോട് അടുപ്പിച്ച് ക്രൂശിക്കണം എന്ന് പറഞ്ഞു. അതിന് പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുത്തതായിട്ടാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ ഇവിടെ യേശു ഒരു കുറ്റവാളിയെ പോലെ നിന്ദ്യവും നീചവുമായ ക്രൂശുമരണത്തിന് വിധിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ക്രൂശുമരണം ഏറ്റെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഭയാനകമായ രീതിയിലുള്ളതായ വധശിക്ഷ ഉണ്ടായിട്ട് പോലും യേശു പറഞ്ഞത് ഒരുത്തൻ എന്റെ പിന്നാലെ വരുവനിശ്ചിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്കൊന്നും പ്രശംസിക്കാൻ ഇടയില്ല എന്നാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. വീണ്ടും നമ്മൾ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലൂടെ നോക്കിയാൽ ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. നോക്കണം, ഇത്ര ക്രൂരവും നിന്ദ്യവുമായ ക്രൂശ് ഒരാളെ കുറ്റകൃത്യത്തിൽ നിന്ന് മാറ്റുവാൻ തക്കവണ്ണം അങ്ങനെ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഒരു കുറ്റവും ചെയ്യാത്ത യേശുവിനെ ക്രൂശിൽ അങ്ങനെ മരിക്കുവാൻ ഇടയാക്കിയെങ്കിലും കർത്താവ് യേശു പറയുകയാണ്, എന്നെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് ആ ക്രൂശ് ചുമന്നുകൊണ്ട് വരണം, അവനവന്റെ ക്രൂശ് ചുമന്നുകൊണ്ട്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, എനിക്ക് പ്രശംസിക്കാനുണ്ടെങ്കിൽ പ്രശംസിക്കാനുള്ളത്
എന്റെ വിദ്യാഭ്യാസ യോഗ്യതകളോ മറ്റു കഴിവുകളോ അല്ല എനിക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മാത്രമാണ് പ്രശംസിക്കാനുള്ളത്. ആ പൗലോസ് വീണ്ടും പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്കും അങ്ങനൊരു അഭിപ്രായമുണ്ടോ? ഇനി ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയ യേശുവേ, അങ്ങ് കാൽവരിയിൽ എനിക്ക് വേണ്ടി സഹിച്ച കഷ്ടം ഓർക്കുമ്പോൾ എന്നോടുള്ള അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം എനിക്ക് അളക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് അവിടുന്ന് എന്നോട് കാണിച്ച സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് എനിക്കത് അളക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ്, അതിന്റെ നീളവും അതിന്റെ ഉയരവും അതിന്റെ വീതിയും വ്യാപ്തിയും ഒന്നും എനിക്ക് അളക്കാൻ കഴിയുന്നതിന് അപ്പുറമായ സ്നേഹമാണ് അവിടുന്ന് എന്നോട് കാണിച്ചത്. അതുകൊണ്ട് പ്രിയ കർത്താവേ, പൗലോസ് പറഞ്ഞതുപോലെ പറയുവാൻ എന്നെ ഇടയാക്കണമേ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. അങ്ങനെ ദിനം തോറും ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന ഒരവസ്ഥയിൽ എന്നെ ആക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നിൽ ക്രിസ്തു ജീവിക്കുവാൻ, ആ ക്രിസ്തു എന്നെ കാണുന്നവർ എന്നിലൂടെ ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എനിക്കും സർവ്വലോകത്തിനും രക്ഷ നൽകിയെങ്കിൽ, ആ രക്ഷ ഉള്ളവനായി മറ്റുള്ളവരിലേക്ക് രക്ഷ നയിക്കുന്നവനായി എന്നിലൂടെ ക്രിസ്തുവിനെ പ്രകടമാക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിന്റെ രാവിലത്തെ നല്ല മണിക്കൂറുകൾക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ, അവിടുന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുവാൻ ഞങ്ങൾക്കിടയായല്ലോ. ലോകർ അന്ന് ക്രിസ്തുവിനെ വിട്ടുകൊടുക്കാൻ ഭരണകൂടം തയ്യാറായപ്പോഴും യേശുവിനെ ക്രൂശിക്ക എന്ന് ജനങ്ങൾ ആർത്തു വിളിച്ചുകൊണ്ട് കുറ്റവാളിയായ ബറബാസിനെ ആവശ്യപ്പെട്ടു. സ്വർഗപിതാവേ, എന്നാൽ ഞങ്ങൾക്ക് പൗലോസ് പറഞ്ഞതുപോലെയാണ് പറയാനുള്ളത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ആ ക്രിസ്തീയ സ്വഭാവമുള്ളവനായി ജീവിക്കുവാൻ, ക്രിസ്തീയ സ്വഭാവത്തിലൂടെ അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ അടികളെ താഴ്ത്തുന്ന കർത്താവെ, പ്രാർത്ഥന കേൾക്കണം, സകല നന്മകളാലും വഴി നടത്തണം, അവിടുത്തെ വരവിനായി ഒരുക്കണം. സകലതും ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇവിടെ കേൾക്കണം സ്വർഗീയ പിതാവേ, എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു വിശുദ്ധ ദിവസം നേരുന്നു. ഈ വിശുദ്ധ ദിവസത്തിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമുക്കുണ്ടാവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.